പുണ്യങ്ങളുടെ വസന്തമായ റമസാൻ വിട പറയാൻ ഒരുങ്ങുന്നു. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ സുഹൃതം നേടാനുള്ള പ്രാർത്ഥനയിൽ വിശ്വാസികളും. വ്രതാനുഷ്ഠാനം മുക്കാൽ ഭാഗം പിന്നിട്ടതോടെ വിശ്വാസികൾ കൂടുതൽ കർമ്മനിരതരായി. ശേഷിച്ച ദിനങ്ങളിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ പുണ്യം നേടാനുള്ള കഠിന പ്രയത്നത്തിലാണ് വിശ്വാസികൾ. ആദ്യ പത്തു ദിനങ്ങളിൽ അള്ളാഹുവിന്റെ അജുഞ്ചലമായ കാരുണ്യവർഷം ഏറ്റുവാങ്ങിയ വിശ്വാസികൾ പാപമോചനത്തിന്റെ രണ്ടാം പാദം പിന്നിട്ട് നരകവിമുക്തിയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. റമസാനിലെ ഏറ്റവും പ്രാധാന്യമേറിയ ദിനമായ ലൈലത്തുൽ ഖദർ അവസാന പത്തിലാണ്. ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടാനായി എത്തിയ വിശ്വാസികളെക്കൊണ്ട് ഭക്തിനിർഭരമാണ് ആരാധനാലയങ്ങൾ. റമസാനിലെ അവസാന വെള്ളിയാഴ്ചയിലെ ഖുതുബയിലെ വിഷയവും ഇതുതന്നെയായിരുന്നു. ഈ ഖദറിന്റെ രാവ് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ്. ഇതാണ് പടച്ചുറപ്പിന്റെ പ്രമോഷൻ. പ്രമോഷൻ അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ തോതിലാണ്. ഇന്ന് നാം ഒരു പ്രവർത്തനം ചെയ്താൽ ആയിരം മാസം പ്രവർത്തനം ചെയ്തതിനേക്കാൾ പുണ്യമുള്ളതാണ് നർത്ഥം. ഖൈറു മിൻ അൽഫി ശഹർ, 84 വർഷത്തെ പ്രവർത്തനത്തിന് തുല്യവും. ഭക്തി, ക്ഷമ, പരസ്പര സഹായം, പാപമോചനം, ആരോഗ്യ സംരക്ഷണം എന്നിവയാണ് വ്രതാനുഷ്ഠാന കാലത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തീവ്ര യത്നത്തിലാണ് വിശ്വാസികൾ. പകൽ ഉപവാസവും രാത്രി ഉപാസനയുമായി കഴിയുന്ന വിശ്വാസികളെക്കൊണ്ട് ആരാധനാലയങ്ങളും സജീവമാകുന്നു. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകി ശുദ്ധമായ മനസ്സോടെ ദൈവത്തിന്റെ സാമീപ്യം നേടാനുള്ള ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. മാനുഷിക ദൌർബല്യത്തിൽ നിന്ന് ആത്മനിയന്ത്രണത്തിലേക്ക് ഉയരാൻ ലഭിച്ച ഈ സുവർണാവസരം നമ്മെ വിട്ടുപിരിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഇനി ബാക്കിയുള്ള ഒരു നിമിഷമാണെങ്കിൽ, ഒരു മിനിറ്റ് ആണെങ്കിൽ, റമദാൻ മാസത്തിൽ എത്ര ബാക്കിയുണ്ടോ ആ ബാക്കിയുള്ള ടൈമിൽ നാം അള്ളാഹുവിലേക്ക് മടങ്ങി പാശ്ചാതാപിച്ചുകൊണ്ട് നാം എല്ലാ പാപങ്ങളും പൊറുപ്പിച്ചുകൊണ്ട് വളരെ ശുദ്ധന്മാരായി, ആർക്കെങ്കിലും നമുക്ക് വല്ല പരസ്പര വിരോധം ഉണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി മാപ്പ് ചെയ്ത് കൊടുക്കും. ഈ പത്ത് തന്നെ അള്ളാഹു മിന്നെ കാഫുവിന് കരീമെന്ന് കഴിപ്പുവാനി പഠിച്ചവനെ എനിക്ക് നീ മാപ്പ് തരണം. നീ മാപ്പ് മാപ്പിൻ്റെ മാപ്പ് തന്നെയാണ് നീ മാപ്പ് ചെയ്യൽ ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ടതും. നീ കടപ്പുകൾ സൃഷ്ടികൾക്ക് മാപ്പ് ചെയ്യുന്നു, സൃഷ്ടികൾ പരസ്പരം മാപ്പ് ചെയ്യുന്നു, അതും നിനക്ക് ഇഷ്ടമാണ്. റമസാനിലെ അവസാനത്തെ പത്തിൽ പള്ളികളിൽ ഭജനയിരിക്കാനും നിശാപ്രാർത്ഥനയിൽ പങ്കെടുക്കാനും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കും. അതിനാൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ആരാധനാലയങ്ങൾ പ്രാർത്ഥനകളാൽ മുഖരിതമാകും. ഖുറാൻ പാരായണവും അനുബന്ധ പ്രാർത്ഥനകളും നടത്തി പുലരുവോളം പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടും. പ്രാർത്ഥനയ്ക്ക് പുറമെ സക്കാത്ത്, ഫിതർ സക്കാത്ത് തുടങ്ങി നിർബന്ധവും ഐച്ഛികവുമായ ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കുന്നതും റമസാനിലാണ്. വ്യാപകമായ സമൂഹ നോമ്പുതുറയാണ് റമസാനിലെ മറ്റൊരു സവിശേഷത. സർക്കാരും സന്നദ്ധ സംഘടനകളും വ്യക്തികളുമെല്ലാം സമൂഹ നോമ്പുതുറ ഒരുക്കുന്നത് കണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളും കഴിഞ്ഞ ദിവസം സേവനത്തിന്റെ പുത്തൻ അധ്യായം രചിച്ചു. സജ ലേബർ ക്യാമ്പിലായിരുന്നു വിദ്യാർത്ഥികളുടെ ഇഫ്താർ. ഇസ്ലാം മതവിശ്വാസികൾ ഒരിക്കലെങ്കിലും എത്തിപ്പെടണമെന്നാഗ്രഹിക്കുന്ന പുണ്യനഗരിയായ മക്കയിലും മദീനയിലുമാണ് ഇക്കാലത്ത് ഏറ്റവും തിരക്കനുഭവപ്പെടുന്നത്. ഹറം പള്ളി വികസനം നടക്കുന്നതിനാൽ ഇവിടേക്ക് നിയന്ത്രണമുണ്ടെങ്കിലും തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ നടക്കുന്നതും ഹറം പള്ളിയിൽ തന്നെ. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് അന്ത്യം കുറിക്കുന്നത് പെരുന്നാൾ ആഘോഷത്തോടെയാണ്. അതിനാൽ ഈദുൽ ഫിത്തറിനായുള്ള ഒരുക്കങ്ങൾ ഗൾഫിലെങ്ങും തകൃതിയായി നടക്കുന്നു.